പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകടനം നടക്കുമ്പോൾ അവിടെ കണ്ട ഒരു കുട്ടിയെ വെറുതെ ഒരു കൗതുകം തോന്നി താൻ തന്റെ തോളത്തെടുത്തതാണ് എന്ന് പറഞ്ഞ പ്രതി അൻസാർ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് പ്രത്യേക പരിശീലനം നൽകിയെന്ന് കണ്ടെത്തിയിരിക്കുന്നു പരിശീലനം നടത്തി കൊണ്ടുവന്ന ഒരു കുട്ടിയെ തോളത്തെടുത്തിട്ട് അപ്പോ അവിടെ വെച്ച് കണ്ട കുട്ടിയാണ് എന്ന് പറഞ്ഞ അൻസാന്റെ കള്ളമാണ് ഇപ്പോൾ പൊളിയുന്നത് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ കുട്ടിക്ക് പരിശീലനം കൊടുത്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത് മതവികാരം ആളിക്കെത്തിക്കാൻ പ്രതികൾ ലക്ഷ്യമിട്ടു ലക്ഷ്യമിട്ടുവെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുട്ടിക്ക് പരിശീലനം നൽകിയാണ് റാലിയിൽ മുദ്രാവാക്യം വിളിപ്പിച്ചത് കുട്ടിയെ ചുമലിലേറ്റി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിപ്പിച്ചു മുസ്ലിം ജനവിഭാഗത്തെ ഇളക്കിവിടാനായിരുന്നു ശ്രമം എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കുറ്റകൃത്യങ്ങളെ പങ്കാളിയാക്കിയതിലും പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അറിയുന്നു കേസിൽ നിലവിൽ മൂന്ന് പ്രതികളാണ് ഉള്ളത് പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മുജീബ് യാക്കുബ് രണ്ടാം പ്രതിയാണ് പ്രതികൾക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകടനത്തിന് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കൊണ്ടുവന്നവർക്കും സംഘാടകർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ തൊപ്പുംപടി സ്വദേശിയാണ് കുട്ടി എന്നാൽ കുട്ടിയുടെ വീട് തിരഞ്ഞ് പോലീസ് എത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലാണെന്നാണ് വിവരം പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ കുട്ടി കൊടുത്ത മുദ്രാവാക്യം മറ്റുള്ളവർ ഏറ്റുവിളിക്കുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തായതോടെയാണ് സംഭവം വിവാദമായത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അൻസാറാണ് കുട്ടിയെ തോളിലേറ്റി നടന്നത് എന്നാൽ അൻസാറിനും കുട്ടിയെ അറിയില്ല എന്നായിരുന്നു മൊഴി പ്രകടനത്തിനിടെ കുട്ടിയെ കണ്ട് കൗതുകം തോന്നിയതുകൊണ്ടാണ് താൻ കുട്ടിയെ തോളിൽ ഏറ്റിയത് എന്നാണ് ഈരാറ്റുപേട്ട സ്വദേശിയായ അൻസാർ പോലീസിന് മൊഴി നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ാണ് പരിപാടിയുടെ സംഘടനാ ചുമതല ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി എ നവാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്പലപ്പുഴയിലെ വീട്ടിലെത്തിയായിരുന്നു പി എ നവാസിനെ കസ്റ്റഡിയിലെടുത്തത് നാല് ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടും വിവരങ്ങൾ പോലീസ് രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കുട്ടിയുടെ സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായത് തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കുട്ടിയുടെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നായിരുന്നു പോലീസിന് ഉന്നത തലത്തിൽ നിന്നും ലഭിച്ചിരുന്ന നിർദ്ദേശമെന്നും സൂചനയുണ്ട് കുട്ടിയെ തിരിച്ചറിഞ്ഞാൽ മാതാപിതാക്കൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് കുടുംബം വീട്ടിൽ നിന്നും മാറിയതാണോ എന്നും സംശയിക്കുന്നു ഇവർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ് എന്നാണ് സൂചന ശനിയാഴ്ച നടന്ന റാലിയിലാണ് കുട്ടി വിദ്വേഷം വളർത്തുന്ന രീതിയിൽ മുദ്രാവാക്യം മുഴക്കിയത് മരണാനന്തര ക്രിയകൾക്കായി ഹിന്ദുക്കളോട് അവിലും മലരും ക്രിസ്ത്യാനികളോട് കുന്തിരിക്കവും കരുതി വെക്കാനായിരുന്നു മുദ്രാവാക്യത്തിലൂടെ കുട്ടിയുടെ ഭീഷണി ന്യൂസ് ഡെസ്ക്